ആനകളെ കൊണ്ട് സമൃദ്ധമായ കേരളത്തിലെ ഏറ്റവും വലിയ നേർച്ചകളിൽ ഒന്നാണ് പട്ടാമ്പി നേർച്ച. 2024 മാർച്ച് 3 പട്ടാമ്പി നേർച്ച നടന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷമാണ് ആനകളനെ എഴുന്നള്ളിക്കുന്നത്. ആ ഒരു ദിവസം മാത്രമാണ് ആനകളനെ എഴുന്നള്ളിക്കാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ, തലേ ദിവസം ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ നേർച്ച ആയതുകൊണ്ട് തന്നെ എല്ലാവിധ അഹങ്കാരങ്ങളും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള അഴിഞ്ഞാട്ടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആനകളെ വരെ ആക്രമിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ആഘോഷങ്ങളൊക്കെ. ആനേനെ ആക്രമിക്കുക, പാപ്പാനെ ആക്രമിക്കുക, പോലീസിനെ ആക്രമിക്കുക, കൂട്ടത്തല് നടത്തുക, യാതൊരുവിധ കൺട്രോളും ഇല്ലാതെ നടത്തിയൊരു പരിപാടിയായിരുന്നു പട്ടാമ്പി നേർച്ച എന്ന് പറഞ്ഞു. ഞാൻ കുന്നംകുളം ഭാഗത്തു നിന്നാണ് വരുന്നത്. വരുമ്പോ തന്നെ ഞാന് ഞങ്ങാട്ടിരി അമ്പലത്തിന്റെ മുന്നിലേക്ക് എത്തിയപ്പോ അവിടെ കുറച്ച് ഫ്ലക്സ് കൊടിത്തോരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന കുട്ടികളുടെ അടുത്ത് ചോദിച്ചു, ഇവിടെ നിന്ന് ആന ഉണ്ടോ പെരുന്നാളുണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു ആനുണ്ട് ആനുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെ ആനകളെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കാളിദാസനും പിന്നെ ഭീമൻ പുതുപ്പള്ളി കേശവനും കൂടിയിട്ടാണ് ഇവിടെ നിന്ന് എഴുന്നള്ളിക്കുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ ശരി, അപ്പം എന്നാൽ അത് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ബൈക്ക് പാർക്ക് ചെയ്ത് കയറി നിന്നു. ഞാൻ ബൈക്ക് പാർക്ക് ചെയ്ത് വരുമ്പോഴേ തന്നെ ആനകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. 2 ആനകളതിന് നല്ല രീതിയിൽ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിവിടെയുള്ള പരിപാടി എന്താ വെച്ചാല് ആനകൾക്ക് ചമയങ്ങൾ അണിയുക, അതേപോലെ തന്നെ അലങ്കാരങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി അണിയുക എന്നുള്ളത് മാത്രമാണ്. എന്നിട്ട് എഴുന്നള്ളിപ്പിച്ച് കൊണ്ടുപോവുക, അതാണുള്ളത്. ഏകദേശം സമയം ആന എഴുന്നള്ളിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഒരു കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് എൻജോയ്മെന്റ് ആയിട്ട് പോകുന്ന ഒരു കമ്മിറ്റിയാണ് കേട്ടോ. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ കോസ്റ്റ്യൂം തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു കോസ്റ്റ്യൂം ആയിരുന്നു. ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടൊരു പിള്ളേർ കുറച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റേജിൽ കയറിയിട്ട് അവരുടെ നല്ലൊരു ഡാൻസും കൂടി ഉണ്ടായിരുന്നു. ഇവിടെ പുതുപ്പള്ളി കേശവനും ചിറക്കിയ കാളിദാസനും ഒരേപോലത്തെ 2 നെറ്റിപ്പട്ടങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതൊക്കെ അണിഞ്ഞിട്ട് 2 ആനകളേനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പുതുപ്പള്ളി കേശവൻ എന്ന് പറഞ്ഞ നമുക്കറിയാലോ, ആന ഒരു ഭീകരമായ ആനയാണ്, ഒരു ഭീമനാണ്, നല്ല തടിയുണ്ട്. പക്ഷെ കാളിദാസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് മെലിഞ്ഞിട്ടുള്ള ഒരു ആനയാണ്. മെലിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഭീമനെ സംബന്ധിച്ച് അത്ര തടിയില്ല, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ആനയെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഭീമനേക്കാളും ഉയരം കൂടുതൽ കാളിദാസനാന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സംഭവം ശരിയാണ്, അത് കാളിദാസനാണ് ഉയരം കൂടുതൽ അളവ് കൊണ്ട് കേട്ടോ. പക്ഷെ തലപ്പൊക്കത്തിൽ കുറച്ചും കൂടി ഉയരം കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് പുതുപ്പള്ളി കേശവനെയാണ്. കാളിദാസന്റെ കയ്യിന്റെ മുകൾ ഭാഗം, അതായത് ആ മുതുകു ഭാഗമാണ് കുറച്ച് ഉയരം കൂടുതലായിട്ട് ഉള്ളത്. പുതുപ്പള്ളി കേശവന് അങ്ങനെയില്ല. പുതുപ്പള്ളി കേശവന് കേശവന്റെ തലഭാഗമാണ് കുറച്ച് ഉയരം കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും കാളിദാസനും പുതുപ്പള്ളി കേശവനും നിൽക്കുമ്പോൾ കാളിദാസൻ തല താഴ്ത്തിയിട്ട് നിൽക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ആന ചെറിയ ആനയാണ് എന്നൊക്കെ തോന്നും. പക്ഷെ ശരിക്കും കാളിദാസൻ വലിയ ആനയാണ്. നമ്മുടെ ആ ചേട്ടൻ ശരിക്കും ആനേനെ പിടിപ്പിക്കാത്തൊരു കാരണം കൂടി ഉണ്ട്. കുറച്ചും കൂടിയും കഴിഞ്ഞ് ആനകളുടെ നേരെ മുന്നിൽ നിന്ന് ആന തല പൊക്കുന്ന ഒരു സമയം കൂടി ഉണ്ട്. അത് നല്ലൊരു അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കൂടി നിന്ന ജനങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ 2 ആനകളുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ 2 പാപ്പന്മാരും പുതുപ്പള്ളി കേശവന്റെ പാപ്പാനും ചിറക്കൽ കാളിദാസന്റെ പാപ്പാനും തല പിടിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അത് നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാളിദാസന്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, കഴുത്തി കെട്ടുന്ന എല്ലാ സാധനങ്ങളും കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിരുന്നു തല പൊക്കി പിടിപ്പിക്കുന്നു. പുതുപ്പള്ളി കേശവനാനേനെ ഇപ്പൊ തല പൊക്കുന്നുണ്ട്. ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇതിന്റെ മീതെ 2 ആനയുടെ മീതെ ആൾക്കാരൊന്നും കേറിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആനയുടെ ഭംഗി ശരിക്കും തന്നെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ ആൾക്കാരും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കേശവനും കാളിദാസനും ഒരുമിച്ച് അങ്ങോട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തോന്നും ചിലപ്പോ പുതുപ്പള്ളി കേശവനാണ് ഉയരം കൂടുതലെന്ന്. നിങ്ങക്ക് ശരിക്കും തോന്നുന്നുണ്ടോ? എന്താണ് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തല പൊക്കി പിടിക്കുമ്പോൾ ആരാണ് ഉയരം കൂടുതലെന്ന്? കാളിദാസൻ കുറച്ച് ഉയരം കൂടുതൽ തന്നെയാണ്, എന്നാലും 2 പേരും കട്ടക്കി കട്ടയാണ്. ഞാനിത് പുതുപ്പള്ളി കേശവന്റെ സൈഡിലേക്ക് മാറി നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ആ കാരണം തന്നെ കൃത്യമായിട്ടുള്ള ഒരു അളവ് എടുക്കാൻ പറ്റുന്നില്ല. കറക്റ്റ് സെന്ററിൽ വന്നാലാണ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ 1-ാമത് ഇത് വയർഡ് ലെൻസ് ആണ്. അത് നോർമൽ ലെൻസ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിലാണ് കൃത്യമായിട്ടുള്ള ഉയരങ്ങളൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും ആരും തല്ലുകൂടേണ്ട കാര്യമൊന്നുമില്ല. 2 ആനകളും നല്ല ഭംഗിയുള്ള ആനകളാണ്. കട്ടക്കി കട്ടക്കി നിൽക്കുന്ന ഒരേ ഉയരമുള്ള 2 ആനകൾ തന്നെയാണ്. ചെറിയൊരു വിരലിന്റെ വ്യത്യാസം മാത്രമേ ഈ 2 ആനകളും തമ്മിൽ ഉണ്ടാവാറുള്ളൂ.
ഇതിപ്പോ കാളിദാസ് തല പൊക്കി പിടിച്ച് നടന്ന് ഇപ്പൊ താഴ്ത്തി കേശവനും തല താഴ്ത്തി രണ്ടുപേരും വെറുതെ നോർമലായിട്ട് നിൽക്കുകയാണ്. ഇതിപ്പോ പുതുപ്പള്ളി കേശവൻ തല പൊക്കി കാളിദാസൻ തല പൊക്കിയിട്ടില്ല. ഇതിങ്ങനെ കുറച്ചു നേരം ഇങ്ങനെയും ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടാ. ഒരാനെ തല പൊക്കും ഒരാനെ തല താഴ്ത്തും അങ്ങനെയൊക്കെ നിന്നുകൊണ്ടിരുന്നു. നല്ല രസമാണ് കുറെ നേരം നമുക്ക് കാണാൻ വേണ്ടിട്ട്. ഇവിടെ നിന്ന കമ്മിറ്റി പിള്ളേർ എല്ലാവരും ആനയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ കൊമ്പ് പിടിച്ച് ഫോട്ടോ എടുക്കാനൊന്നും ഒരാളും സമ്മതിക്കില്ല. പുതുപ്പള്ളി കേശവന്റെ ഒന്ന് കൊമ്പ് പിടിച്ച് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് റിസ്ക് ആണ്, അതിനൊന്നും നിൽക്കണ്ട. കാരണം നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല കേശവനാന, അത്യാവശ്യം ചിമുട്ടൻ ആനയാണ്, വേറൊന്നും കൊണ്ടല്ല, വേറൊന്നും വരാതിരിക്കട്ടെ. അങ്ങനെ ചിറക്കൽ കാളിദാസിന്റെയും പുതുപ്പള്ളി കേശവന്റെയും വീഡിയോ ഒക്കെ പകർത്തിയതിന് ശേഷം ഞാന് പെരുന്നാൾ കാണാനായിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ടീമിനെ ഞാൻ കണ്ടത്. വേറെ ആരുമല്ല, നമ്മുടെ ആമ്പല്ലൂർ സിംഹം എന്നൊക്കെ അറിയപ്പെടുന്ന ഊട്ടോളി അനന്തൻ ആനയാണ് ഇവിടെ നിൽക്കുന്നത്. ഊട്ടോളി അനന്തന്റെ നെറ്റിപ്പട്ടം കിട്ടുന്ന പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആനയുടെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ആനയുടെ കൊമ്പാണ് കേട്ടോ, രണ്ട് കൊമ്പുകൾ തിരിഞ്ഞിരിക്കുന്ന ഒരു കൊമ്പാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട്. ആന പ്രത്യക്ഷത്തിന് നമ്മൾ കാണുമ്പോൾ ഉയരം കുറവാണ് എന്നൊക്കെ തോന്നും, പക്ഷെ തല പൊക്കുമ്പോൾ നല്ല തലപ്പൊക്കലാ, നല്ല ഉയരം ഉണ്ടാനയ്ക്ക്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം മുമ്പ് പറ്റാനായിട്ട് നടന്ന ഒരു ആനയായിരുന്നു, ഇപ്പൊ തിടമ്പാനായിട്ട് മാറിയിട്ടുണ്ട്. അത്യാവശ്യം പൂരങ്ങളും പെരുന്നാളുകളും ഒക്കെ എടുക്കുന്ന ഒരു ആന കൂടിയാണ് നമ്മുടെ ഊട്ടോളി അനന്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു ആനയുടെ കൊമ്പ് കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ, വളരെയധികം നല്ല രീതിയിൽ താഴത്തേക്ക് വിടർന്നു വന്നിട്ടുള്ള ഒരു കൊമ്പ് പോലെ, അധികം തടിയില്ലാതെ. ഊട്ടോളി അനന്തന്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന ആനയുടെ കൊമ്പും കാണാൻ നല്ല ഭംഗിയുണ്ട്. രണ്ട് ചെറിയ ആനകളാണ് ഊട്ടോളി അനന്തന്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത്. പക്ഷെ അവര് ഊട്ടോളി അനന്തനേക്കാളും നന്നായിട്ട് തല പൊന്തിക്കുന്ന ആനകളാണ് എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കണ്ടോ, രണ്ടാനകളൊക്കെ തല പിടിച്ച് നിൽക്കുന്നുണ്ട്, പാപ്പാനെ അതിനനുസരിച്ച് പിടിപ്പിച്ച് നിൽക്കുന്നുണ്ട്. തല പൊക്കി പിടിക്കുമ്പോൾ ആനകളുടെ കൊമ്പ് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. സമയം നല്ല രീതിയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പെരുന്നാള് അവിടേക്ക് പട്ടാമ്പിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവര് ഇത്ര നേരം റോഡിന്റെ സൈഡിലായിരുന്നു ആനകളെ നിർത്തിയിട്ടുണ്ടായിരുന്നത്, ഇപ്പൊ റോഡിലേക്ക് ഇറക്കി നിർത്തി. ഇനി അങ്ങോട്ട് അവരുടെ കലാപരിപാടികളും ബാൻഡ് സെറ്റും എല്ലാ കാര്യങ്ങളും കൊണ്ട് ആനനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ പാപ്പന്മാരെ നല്ല രീതിയിൽ ഊട്ടോളി അനന്തനാനനെ തല പൊക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാളുകൾക്കും പൂരങ്ങൾക്കൊക്കെ ഊട്ടോളി അനന്തന്റെ മാർക്കറ്റ് നല്ല രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, ആനയുടെ ഈ തലപ്പിടുത്തം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം. നല്ല രീതിയിൽ മുൻനിര ആനകളെ പോലും കടത്തി വെട്ടുന്ന രീതിയിലുള്ള ഒരു തലപ്പൊക്കാണ് ഊട്ടോളി അനന്തൻ കാഴ്ചവെക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആന തല പിടിക്കുന്നുണ്ട്. ആകെ എനിക്ക് പ്രശ്നമായി തോന്നിയിട്ടുള്ളത് ആനയുടെ കൊമ്പുകൾ മാത്രമാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആന എങ്ങനെയാണ് തീറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ വെള്ളം എടുത്ത് ശരീരത്തിലേക്ക് എറിയുന്നത് എങ്ങനെയാണെന്ന് സംശയം തോന്നിയിട്ടുണ്ട്. ആ ഒരു കൂട്ടുകൊമ്പായി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആനയ്ക്ക് ആ കൊമ്പിൻ്റെ ഇടയിൽ കൂടെ തുമ്പിക്കൈ പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് വരെ സംശയമാണ്. നമ്മുടെ കേരളത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, ഒരാന കൂട്ടുകൊമ്പായ കാരണം തുമ്പിക്കൈ പുറത്തെടുക്കാൻ പോലും പറ്റാതെ, തീറ്റെടുക്കാൻ പോലും പറ്റാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതിന് ശേഷമാണ് ആ കൊമ്പ് മുറിക്കാനും ചെത്തി മിനുക്കാനൊക്കെ ഫോറസ്റ്റിന്റെ അനുമതി കിട്ടിയിട്ടുള്ളത്. ഊട്ടോളി അനന്തന് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ കൊമ്പുകൾ രണ്ട് കൊമ്പും തമ്മിൽ അത്യാവശ്യം നല്ല ഒരു വിടവ് കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ ആന തീറ്റ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് നടക്കാറുള്ളത്. പെരുന്നാളുടെ ഇടയിലാണെങ്കിൽ പോലും പാപ്പന്മാർ കൊടുക്കുന്ന ഒരു പട്ടയോ അല്ലെങ്കിൽ വാഴയുടെ തണ്ടോ എന്തെങ്കിലും ആനയുടെ കൊമ്പിൻ്റെ വിധ എല്ലാ സമയത്തും നമ്മൾ കാണുന്നുണ്ട്. നല്ല കുട്ടിയായിട്ട് തന്നെ നിന്ന് ആന പൂരം പെരുന്നാള് അങ്ങനെ എല്ലാ പരിപാടികളും എടുക്കുന്നുണ്ട്. കേരളത്തിലെ ചുണക്കുട്ടനായ നല്ലൊരു ആനക്കുട്ടി തന്നെയാണ് നമ്മുടെ ഊട്ടോളി അനന്തൻ, ആമ്പല്ലൂർ സിംഹം എന്നറിയപ്പെടുന്ന ഊട്ടോളി അനന്തൻ. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന രണ്ടാനകളും മോശമൊന്നല്ല, അവർ ഈ ഒരു സമയത്ത് തല പൊക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം അത്യാവശ്യം നേരെ അവരും നല്ല രീതിയിൽ തല പൊക്കി നിൽക്കുന്ന
ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതില് ഈ പോകുന്ന പോക്കിലാണ് ഞാൻ ആയിൽ ഗൗരിനന്ദൻ എന്ന് പറഞ്ഞൊരു ആനനെ കണ്ടത്. ആ ആന ഈ കൂട്ടത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ആനനെ നല്ല കണ്ടുപരിചയൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ഒരു 100 ആനകള് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് പട്ടാമ്പി നേർച്ച എന്ന് പറയുന്നത്. 100 എന്തായാലും പങ്കെടുക്കുന്നുണ്ടെങ്കിലേ അതിലെ ഫിറ്റ്നസ് ഇല്ലാത്ത അത്യാവശ്യം ആനകളുണ്ടായിരിക്കും. അറിയാലോ കേരളത്തിലെ അത്യാവശ്യം ആനകൾക്ക് ഇപ്പോഴും ഫിറ്റ്നസ് കാര്യങ്ങളൊന്നും പ്രോപ്പർ ആയിട്ടില്ല. ഇവിടുത്തെ ഫോറസ്റ്റോ മറ്റധികൃതരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറുമില്ല. ഇവിടെ ഇപ്പോ ബാൻസിറ്റ് നല്ല രീതിയിൽ കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മിറ്റിയിലെ പിള്ളേരുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കിത് വലിയൊരു ആഘോഷം തന്നെയാണ്. നമ്മുടെ പൂരം കൊണ്ടുപോകുന്ന പോലെയല്ല, ഇവരുടെ ഒപ്പന അല്ലെങ്കിൽ മറ്റ് ദഫുമുട്ട് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ റോട്ടിലിന് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വേറൊരു ആനനെ കൊണ്ടുവന്ന് നെറ്റിമുട്ടം കിട്ടുന്നതാണ്, വേറൊരു ടീമാണ്. ഈ ടീമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവര് ലവ്ലി സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ആദ്യം ഇവര് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പാമ്പാടി രാജനെയാണ്. പാമ്പാടി രാജനിപ്പോ ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാരണം പാമ്പാടി രാജന്റെ പരിപാടികളൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് 2 പാമ്പാടി രാജന് പകരം 2 ഇവര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവര് ആകെ 2 വെച്ചിട്ട് ഒരു ഫ്ലക്സ് ഒക്കെ അടിച്ച് തൊട്ടപ്പുറത്തുണ്ട്. പക്ഷെ പാമ്പാടി രാജൻ വരാത്തതുകൊണ്ട് 3 കുട്ടംകുളങ്ങര അർജുനനാന നടുക്കിൽ നിൽക്കുന്നു, ബാക്കി 2 സൈഡിൽ നിൽക്കുന്നു. അങ്ങനെ 3 കൂട്ടിട്ടാണ് വരുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആന ആയല് ഗൗരിനന്ദൻ ഇവിടെ ഉണ്ട് കേട്ടോ, ആ ഒരു ഫ്ലക്സിൽ നമ്മൾ കണ്ടല്ലോ. ഇവിടെ 3 ഇവിടുന്ന് ഇവര് പെരുന്നാൾ കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. പിള്ളേരുടെ കോസ്റ്റ്യൂം ഒക്കെ കണ്ടില്ലേ, സൂപ്പർമാന്റെ കോസ്റ്റ്യൂം പോലെയാണ് ഇരിക്കുന്നത്. വെള്ള ബനിയനും പെന്റും, പിന്നെ പിന്നില് ഒരു മഞ്ഞ ഒരു ടർക്കി പോലെ, പിന്നെ ഇത് വേറെ കോസ്റ്റ്യൂം. ഒരു ടീമിൽ തന്നെ ഒരു 3-4 കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് പിള്ളേര് വരുന്നുണ്ട് കേട്ടോ. ഇവരൊന്നും ഈ നാട്ടുകാരെന്നല്ല, ഇവരൊക്കെ പുറത്തുള്ളവരാണെന്ന് തോന്നുന്നു. നാട്ടുകാര് മീൻസ് നാട്ടിലുള്ളവർ തന്നെയാണ്, പക്ഷെ പുറത്താണ് ജോലി ചെയ്യുന്നതെന്ന് തോന്നുന്നു. അവര് ലീവിന് വേണ്ടിയിട്ട് മിക്കവാറും എല്ലാവരും ലീവിന് എടുത്തിട്ട് പെരുന്നാൾ ആസ്വദിക്കാൻ വന്നവരായിരിക്കും. ഈ പെരുന്നാൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വീണ്ടും ജോലിയിലേക്കായിട്ട് വിദേശത്തേക്ക് പോവുകയും ചെയ്യും. നമ്മുടെ നാടുകളിലെ നേർച്ച, പൂരം അങ്ങനെയുള്ള ആഘോഷങ്ങൾക്കാണ് പുറത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് നമ്മുടെ കുടുംബാംഗങ്ങളും ഫ്രണ്ട്സും അവരൊക്കെ വരുന്നത്. അവര് പിന്നെ നമ്മുടെ ഈ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ സമയം കളയാണ്ട് വീണ്ടും പോവുകയും ചെയ്യും. പാമ്പുണ്ടേ, ജോലിയില്ലെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് പുതുപ്പള്ളി കേശവനും ചരക്കെ കാളിദാസിനെ ഞാൻ വീണ്ടും കണ്ടത്. അവർ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് വലിയപുരക്കിൽ ആര്യനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന. ആനനെ ഞാൻ ആ വരുന്ന വഴിയിൽ കണ്ടു. ഒരു കുഴപ്പമില്ലാണ്ട് നല്ല കുട്ടിയായിട്ട് ആര്യനന്ദൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയപുരക്കിലെ തറവാട്ടിലെ നല്ല ഉയരം കൂടിയിട്ടുള്ള ഒരു ആന കൂടിയാണ് ആര്യനന്ദൻ ആന. ഈ കൊപ്പൻ ജിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആനപ്പാപ്പാനുണ്ട്. ആനപ്പാപ്പൻ വലിയ ആനപ്പാപ്പാനല്ല, ചെറിയ ആനപ്പാപ്പാനാണ്. അദ്ദേഹം പുതുപ്പള്ളി സാധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആനയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കയറിയിട്ടുള്ള പിന്നെ വലിയപുരത്തിൽ ആര്യനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയുടെ മീതിയാണ് കയറിയിട്ടുള്ളത്. ഇത് ആനയുടെ പിന്നില് നടക്കുന്ന ആഘോഷം കേട്ടോ. ആനപ്പാപ്പന്മാരെ ആനയുടെ പിന്നില് തീറ്റയായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഈ പെരുന്നാളും പൂരം എന്ത് നടക്കണെങ്കിലും ശരി, ആനകൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീറ്റില്ലാണ്ട് ഒരാന മുന്നോട്ട് പോവില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ 2 3 ആനയുടെ തീറ്റൊക്കെ എടുത്തിട്ട് ആനയുടെ പിന്നിലിങ്ങനെ നടക്കുന്നത് പതിവാണ്. മിക്കവാറും പട്ടകളോ അല്ലെങ്കിൽ പനമ്പട്ടയുടെ തണ്ടുകളോ അല്ലെങ്കിൽ ഇതേപോലെ ഉണ്ണിപ്പിണ്ടുകളോ ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ആന വരില്ലല്ലോ. ആനയ്ക്ക് തിന്നെ എന്തെങ്കിലും ഒന്ന് ആനയുടെ കൊമ്പിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ആനയെ നടത്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ കാണുന്ന പോലെ എളുപ്പമൊന്നുമല്ല ഒരു ആനനെ കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആന ഇങ്ങോട്ട് നടന്നു വരണ്ടേ. ഇപ്പൊ ഇവിടെ കമ്മിറ്റിക്കാരെ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. ഈ വന്നതൊക്കെ ആനകൾ വന്ന വണ്ടികളാണ് കേട്ടോ. അത് കണ്ടപ്പോ ഞാൻ അതിശയിച്ചു പോയി, ഇത്രയും ആനകൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് വരെ
അതിശയിച്ചു പോയി. കാരണം ഏകദേശം ഒരു 100 ആന വരുമ്പോ ഒരു 100 വണ്ടികളും ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് പട്ടാമ്പി പാലം എത്തുന്നതിന് മുമ്പ് ചെറിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്, ആ ഭാഗത്തെ വണ്ടികൾ ഇങ്ങനെ കുത്തി കയറ്റിയിട്ടിരിക്കുകയായിരുന്നു. അത് കണ്ടിട്ട് പോലും ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ അത്രയ്ക്കുണ്ട് ആനകള്. അപ്പോ നല്ല രീതിയിൽ ആനകൾ എത്തിയ ഒരു പരിപാടിയായിരുന്നു. ഇതാണ് പട്ടാമ്പി പാലം എന്ന് പറയുന്നത്. ഈ പാലം കയറി കഴിഞ്ഞാൽ നേരെ എത്തുന്നത് പട്ടാമ്പിയിലേക്കാണ്. അവിടെ നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാലാണ് മേലെ പട്ടാമ്പി എത്തുന്നത്. പാലം കയറി നമ്മൾ പട്ടാമ്പിയിൽ എത്തിയപ്പോൾ തന്നെ ഒരു 3 ആനയായിട്ട് ഒരു കമ്മിറ്റി വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഈ അറ്റത്ത് നിൽക്കുന്ന കിരൺ നാരായണൻ കുട്ടിയാണ്. അപ്പുറത്ത് നിൽക്കുന്ന ആന ഏതാണെന്ന് എനിക്കറിയില്ല, അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആനയും അറിയില്ല. അത് കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തൊരു 3 ആന കൂടി വരാൻ തുടങ്ങി. ഇപ്പോൾ പോലീസുകാരെ അത്യാവശ്യമുണ്ട്. 3 ആനകളായിട്ട് ഒരു പെരുന്നാൾ വരുന്നു. ഈ ആനകളുടെ പേരും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും നല്ല ഭംഗിയുള്ള ആനക്കുട്ടന്മാരാണ്. അവരും അങ്ങനെ നടന്ന് നടന്ന് ഇതിൽ ഈ ആനയുടെ കാല് കണ്ടോ, ചെറിയൊരു മടങ്ങി നിൽക്കുന്ന ഒരു കാലാണുള്ളത്. അത് കഴിഞ്ഞ് വേറൊരു ആന വന്നു. സമയം ഏകദേശം ഇരുട്ടായിട്ടോ. പിന്നെ ഇവര് സമയത്തിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠയൊന്നും ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ കുറെ നേരം വൈകിട്ടാണ് പല പരിപാടികളും ഇവിടെ എത്തുന്നത്. ഇതാണ് സെൻട്രൽ കമ്മിറ്റിയുടെ ഓഫീസ്. ആ സെൻട്രൽ കമ്മിറ്റിയിൽ കുറെ ആൾക്കാരൊക്കെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. പൂരത്തിനൊക്കെ കൃത്യമായിട്ട് കൃത്യസമയം പാലിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ നേർച്ചകൾക്കൊന്നും അങ്ങനെ സമയം പാലിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സമയം അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. ഇപ്പൊ ഇവിടെ കുറച്ച് ആനകളതിനായിട്ട് വീണ്ടും ഒരു പരേഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആനകൾ ഇങ്ങനെ വന്നു നേരെ അങ്ങനെ മേലെ പട്ടാമ്പിക്ക് പോവും, അവിടെ എത്തി തിരിഞ്ഞു വരും. എന്നിട്ട് പട്ടാമ്പി ബസ് സ്റ്റാൻഡിലെ അവരെല്ലാ ആനകളും കൂടി നിർത്തും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷെ അത്രയും നേരമൊന്നും ഞാൻ നിന്നില്ല. കാരണം ഇവര് കൃത്യമായിട്ടുള്ള സമയമൊന്നും പാലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭ്രാന്താകി തുടങ്ങി. കാരണം കുറെ നേരമായി ഞാനിങ്ങനെ നിൽക്കുന്നു. കാരണം കൃത്യസമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മറ്റു പരിപാടികൾ പ്ലാൻ ചെയ്യാലോ. അപ്പോ ഇവർക്കെന്ന് പറയുമ്പോൾ നേരെ വെളുക്കുന്നവരെ പുലർച്ചെ വരെ പരിപാടികളാണ് എന്നുള്ള ഒരു മൈൻഡിലാണ്. എത്രത്തോളം സമയം വൈകിപ്പിക്കാൻ പറ്റും അത്രത്തോളം വൈകിപ്പിച്ചു പോകുക എന്നുള്ളതാണ്. ഇത് പുതുപ്പള്ളി സാധുവാണ് വരുന്നത്, നടുവിൽ നിൽക്കുന്ന ആന. പുതുപ്പള്ളി സാധു ഇപ്പൊ ചെറുതായിട്ട് ഞാൻ തല പൊക്കി പിടിക്കുന്നതാണ്. സാധുവിന്റെ ആ പാപ്പ നല്ല രീതിയിൽ തന്നെ ആനരെ കൊണ്ടു നടക്കുന്നുണ്ട്. ഇവിടെ കമ്മിറ്റിക്കാരൊക്കെ നല്ല രീതിയിൽ വൈബായിട്ട് നിൽക്കുന്നുണ്ട്. പുതുപ്പള്ളി കേശവൻ നല്ല രീതിയിൽ തല ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പട്ടാമ്പിയിൽ നിന്ന് മേലെ പട്ടാമ്പിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഏകദേശം നമ്മുടെ ഗുരുവായൂരപ്പൻ അമ്പലം കഴിഞ്ഞിട്ടുണ്ട്. സെൻട്രൽ കമ്മിറ്റി ആണെങ്കിൽ എത്തിയിട്ടുമില്ല, ആ ഒരു സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പൂരങ്ങൾ നടത്തുന്ന പോലെയല്ല നേർച്ച നടത്തുന്നത്. പൂരങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും അവർ ക്ലിയർ ചെയ്യും. അതായത് ഉച്ചയ്ക്ക് എഴുന്നള്ളിപ്പ് തുടങ്ങി ഒരു 5:30 ആകുമ്പോഴേക്കും അവർക്ക് അമ്പലത്തിലെത്തി കൂട്ടിയെഴുന്നള്ളിപ്പിനായിട്ട് തയ്യാറാക്കി അവിടെ നിർത്തും. അതിനുശേഷം കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയുടെ പരിപാടി കഴിഞ്ഞ് ആനനെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നേർച്ചകൾക്ക് അങ്ങനെയല്ല. ഒരു 3 മണിക്കൊക്കെ എഴുന്നള്ളിപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി വരെ ഈ പരിപാടി തന്നെ ചിലപ്പോൾ അത് 10 മണി, 11 മണി, 12 മണി, 1 മണി വരെ നീണ്ടു നിൽക്കും. ആ ഒരു സമയമാകുന്നതുവരെ ആനകൾ നിന്ന് നിന്ന് മുഷിയും. കാരണം ആനകൾക്ക് റെസ്റ്റ് ഇല്ലാണ്ട് ഇത്ര നേരം നിൽക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല ആനകളും പല രീതിയിലുള്ള ആനകളാണ്. ആഘോഷിക്കുന്നവർക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. ബാൻഡ് സെറ്റുകാരും ആനകൾ എല്ലാ ആൾക്കാരും ഇപ്പോൾ 3 മണിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി 10 മണിയാകുമ്പോഴേക്ക് തന്നെ 7 മണിക്കൂറായില്ലേ, അവരെല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ക്ഷീണിച്ചായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പിന്നീടും അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ആകെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എല്ലാ ആൾക്കാരും ടയേർഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവരുടെ ആവേശങ്ങളാണെങ്കിൽ അവസാനിച്ച് പോകുന്നു ഉണ്ടാവില്ല. ആനകൾ മാത്രമല്ല നല്ല കലാരൂപങ്ങളെയും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ സൗവർണിക കലയത്തിൻ്റെ 2 രൂപങ്ങളാണ് വരുന്നത്, കന്നാസും കടലാസും. വളരെ ഭംഗിയിലുണ്ട്. ഇതിനു മുമ്പ് ദശമൂലം ഡാമു കീലീര് വെച്ച് അങ്ങനെയുള്ള കുറച്ച് കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇനി വന്നിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ കണ്ടിട്ടില്ല.
ഇങ്ങനെ രണ്ട് രൂപങ്ങൾ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വീണ്ടും ആനകളുടെ കാഴ്ചകൾ തന്നെയാണ്. കൂടുതലും പെരുന്നാളിൽ വന്നിട്ടുള്ള ആനകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. വളരെ ചുരുക്കത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കലാപരിപാടികൾ എത്തിയിട്ടുള്ളത്. തിരക്ക് ക്രമാതീതമായി കൂടിക്കൂടി വരുന്നു. ഇപ്പോൾ കമ്മിറ്റികൾ കൂടുതലായിട്ട് കയറി വരുന്നുണ്ട്. ഇത് ഈ കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള കമ്മിറ്റിയാണ്. പുതുപ്പള്ളി കേശവനും ചിറക്കെ കാളിദാസനും നിൽക്കുന്ന കമ്മിറ്റി. രണ്ടാനകളും ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. കാരണം അത്യാവശ്യം സ്ഥലമുണ്ട് രണ്ടാനകൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിക്കി കൂടി നിൽക്കണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം രണ്ടാനകളതിനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തുന്നത്. ഓരോ സ്ഥലം എത്തുമ്പോൾ അവർ തല പൊക്കാനും മറക്കുന്നില്ല, നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് പറയാൻ കാരണം രണ്ടാനകളുടെയും പാപ്പാമാരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എന്താ പറയുക മെച്യൂരിറ്റി ഉള്ള പാപ്പന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ രണ്ടാനകളതിനെ കൊണ്ടുപോകുന്നത്. മറ്റേ ആനകളെ പോലെ അടിച്ചു കുത്തി കുത്തിയിട്ട് തലപൊക്കി അങ്ങനെ വെപ്രാളപ്പെട്ട് അങ്ങനെ കൊണ്ടുപോകുന്നൊന്നുമില്ല. പതുക്കെ തന്നെയാണ് കൊണ്ടുപോകുന്നുള്ളൂ. ഇതാ ആര്യനന്ദനും വന്നുകൊണ്ടിരിക്കുന്നു. പതുക്കെ തന്നെയാണ് ആര്യനന്ദനും വരുന്നത്, നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ വേറൊരു ആന വരുന്നുണ്ട്. ഇത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ആനനെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. കമ്മിറ്റിക്കാരാണ് ഒരു LED ബോർഡൊക്കെ കൈ പിടിച്ച് മുകളിലിരിക്കുന്നുണ്ട്. ഇത് വേറൊരു ടീമാണ് വരുന്നത്, ഒറ്റ ആനയായിട്ട് വരുന്ന വേറൊരു ടീമാണ്. ഇങ്ങനെ കുറേ ടീമുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ആനയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ മീതെ തന്നെ ഇത് വെച്ചിരിക്കുന്നുണ്ട്. എന്ത് നമ്പർ വെച്ചിരിക്കുന്നുണ്ട്. നമ്പർ വെച്ചിരുന്ന അവരെത്രാമത്തെ നമ്പർ എന്നാൽ കാണാൻ പറ്റും. ഏകദേശം 64 പരിപാടികളൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് പട്ടാമ്പി നേർച്ച. ഈ ആന എന്ന് പറയുന്നത് നമ്മുടെ മംഗലാംകുന്ന് ശരണയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ്. ആ ആന തല പിടിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. നല്ല രീതിയിൽ തല പൊക്കി പിടിക്കുന്ന ഒരാനയാണ് കേട്ടോ. ഉണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തല പൊക്കുന്നുണ്ട്. ഒരു വശം ചെരിഞ്ഞു നിന്നിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നല്ല അത്യാവശ്യത്തിന് തല പൊക്കി പിടിക്കുന്നുണ്ട്. കാണാനായിട്ട് ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല, കാരണം അത്യാവശ്യം സമയം കഴിഞ്ഞു. ഒരുവിധം എല്ലാ ആൾക്കാരും ടയേർഡായി തുടങ്ങി. എന്നിട്ട് ഇവർ സമയം വലിപ്പിച്ച് കൊണ്ടുപോവുക തന്നെയാണ്. അപ്പോഴാണ് നമുക്കും ഈ കാണുന്ന ആളുകൾക്ക് അതൊക്കെ ഒരു അരോചകമായി തോന്നി തുടങ്ങി. കാരണം കുറേ നേരം ഈ കാഴ്ചകൾ തന്നെ കാണുന്നു, കുറേ ആനകൾ തന്നെ കാണുന്നു, വേറൊന്നുമില്ല. ആഘോഷിക്കുന്ന ആളുകൾ ഡാൻസറിൻ്റെ കൂടെ ചാടി നടന്ന് ചാടി 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 പോകുന്നു. അവർക്കങ്ങനെ ആഘോഷിച്ച് നിൽക്കാം. പക്ഷേ ഇത് ഫുൾ ടൈം ഇതന്നെ ആകുമ്പോൾ നമുക്കൊരു അരോചകമായിട്ട് തോന്നുന്നുണ്ട്. അതും കുറച്ച് ആനകളൊന്നല്ല, ഏകദേശം ഒരു 100 ആനയുടെ അടുത്തൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്.